ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു മോസറല്ല ചീസ് ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിനി ചീസ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആരും പിസയൊന്നും ഉണ്ടാക്കാതിരിക്കേണ്ട. നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് നല്ല പാലുണ്ടെങ്കിൽ മോസറല്ല ചീസ് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ മോസറല്ല ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ പാലാട്ടോ എടുത്തത്. ഇത് ബോയിൽ ചെയ്യാത്ത തിളപ്പിക്കാത്ത അതേപോലെ നമ്മൾ വാങ്ങുന്ന പാൽ ഉപയോഗിക്കരുത്. വാങ്ങുന്ന പാൽ പാസ്ചറൈസ് ചെയ്യാത്തത് തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഇത് പാക്കറ്റ് പാൽ ഈ ബോട്ടിലൊക്കെ വാങ്ങിക്കൂലേ, അതൊക്കെ നെയ്യൊക്കെ എടുത്ത് പാസ്ചറൈസ് ചെയ്തതായിരിക്കും. എന്തായാലും നോക്കുക, പാസ്ചറൈസ്ഡ് അല്ലാത്തത് മാത്രമേ ഉപയോഗിക്കാവൂ. ഇതിപ്പോൾ ഇവിടെ കാറ്റിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. അതുപോലെ വീട്ടിൽ നിന്നോ പശുവിന്ന് ഇങ്ങനെ കറന്ന് അതേപോലെ കിട്ടുന്ന പാൽ തന്നെ ഉപയോഗിക്കാണ്. എന്നാൽ മാത്രമേ നമ്മുടെ മോസറല്ല ചീസ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പനീറായിരിക്കും കിട്ടുക. ഇനി ഞാൻ തീ ഓൺ ചെയ്ത് ഈ പാലൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കണം. ചൂടായാലും മാത്രം മതി, അധികം ആവരുത്. വാം എന്നൊക്കെ പറയൂലേ, ലൂക്ക് വാം എന്നൊക്കെ, അതേപോലെ ചെറിയൊരു ചൂട്. നമ്മൾ കുട്ടികൾക്ക് പാല് ചൂടണിച്ച് കൊടുക്കൂലേ, ആ ഒരു ചൂട് മതി കേട്ടോ. ഓക്കെ, നന്നായി ഇളക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂടെത്തുള്ളൂ കേട്ടോ. ചെറിയൊരു ചൂടായ നമുക്ക് ഇങ്ങനെ കൈ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് തൊട്ട് വെക്കുക. അപ്പോൾ ഒരു ചെറിയ ചൂട് ഞാൻ ഓഫ് ചെയ്യാണ്. ആയി ഉണ്ട്. ഓക്കെ, തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ അടുപ്പൊന്ന് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഈ പാലിൽ പിരിച്ചെടുക്കാം. കുറേശ്ശെ ഒഴിക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, 4 ടേബിൾ സ്പൂൺ ഉണ്ട് 1 ലിറ്റർ പാലിന്. നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് വരുന്നത്. ഇതുണ്ട് കംപ്ലീറ്റ് പിരിഞ്ഞ്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് ഇതാക്കി കൊടുക്കുക, ഇളക്കി. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഭാഗത്തേക്കാക്കി ഒരു ബോള് പോലെ ആക്കിയെടുക്കാൻ കിട്ടും. ഉണ്ടോ, ഇതങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതുണ്ട് ഞാൻ കയ്യിലേക്ക് എടുത്ത് നന്നായി നമുക്ക് പ്രസ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളം പ്രസ് ചെയ്ത് പൊക്കി കൊടുക്കണേ. വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഞാൻ വെള്ളമൊക്കെ പോക്കി ഇത്രയുണ്ട്. ഇതുവരെ മാറ്റിയേക്കാം. കുറച്ച് വെള്ളം ഈ ഒരു ചീസ് മുങ്ങിക്കിടക്കാനുള്ള ആ ഒരു വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായാൽ മതി, തിളക്കേണ്ട. പക്ഷേ നല്ല ചൂടാണ്, മാക്സിമം ഒരു 80 ഡിഗ്രിയോളം ചൂടാണ്. അതിലേക്ക് ഞാൻ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചീസിന് ഒരു ഉപ്പിൻ്റെ ഇതുണ്ടാവല്ലേ, ഉപ്പ് രസം, അതിന് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നല്ല ചൂടായിട്ട് ഞാൻ തീ ഓഫ് ചെയ്യട്ടെ. ഇതെടുക്കട്ടെ, ചീസ് ഈ ചൂടുവെള്ളത്തിലിടുക. ഒരു 10 സെക്കൻഡ് വെക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കും. എന്നിട്ട് എടുത്തിട്ട് നന്നായി വീണ്ടും പിഴിയും, വീണ്ടും ഈ വെള്ളത്തിലേക്ക് ഇടും. അങ്ങനെ ഒരു 3-4 മിനിറ്റ് ചെയ്യാൻ പോവാണേ. വെള്ളത്തിലിട്ടു ഒരു 10 സെക്കൻഡ്. അപ്പോൾ 10 വരെ എണ്ണിയാലും മതി. ഓക്കെ, എന്നിട്ട് ഇതുകൊണ്ടോ ഇത് നമ്മൾ അപ്പോഴാണ് നമ്മൾ ആ ശരിക്കും ചീസിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി ഇല്ലേ അത് വരുന്നത്. ഇനി നമ്മളിത് എടുക്കുന്നു. കൈ വെച്ച് പറ്റിയെങ്കിൽ കൈ വെച്ച് എടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി നമ്മൾ കണ്ടോ വെള്ളം പിഴിഞ്ഞ് മാറ്റണം. അപ്പം നമുക്ക് ഫീൽ ചെയ്യും ഇതൊരു ഒരു വലിഞ്ഞു വലിഞ്ഞു വരുന്നു. അത് കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് ആയി വരും കേട്ടോ. ഇത് റിപ്പീറ്റ് ചെയ്യണേ. ഞാൻ കുറച്ചൊരു 3 മിനിറ്റോളം ചെയ്തപ്പോൾ കണ്ടോ വലിഞ്ഞു വരുന്നത് ഇതുപോലെ. ഇതല്ലേ, ഇങ്ങനെയല്ലേ നമ്മളുണ്ടാവുക. ഓക്കെ, ഇതൊരു 2-3 പ്രാവശ്യം കൂടി ഞാൻ ചെയ്യട്ടെ. ഇനി ഞാൻ നമ്മളെ ചീസ് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കട്ടെ. ഒരു 2 മണിക്കൂർ ഞാനൊരു ഫോയിൽ പേപ്പറിൽ വെച്ച് നന്നായി കവർ ചെയ്തിട്ട് ഇനി നിങ്ങൾക്കൊരു എയർ ടൈറ്റുള്ള പാത്രത്തിൽ വെച്ചാലും മതി. ഇതാ 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ചീസ് പുറത്തെടുത്തിട്ടുണ്ട് ഫ്രീസറിൽ നിന്ന്. ഇതാട്ടോ നമ്മളെ ചീസ്. ഇത് ഒരു ദിവസമൊക്കെ ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും, നല്ല സെറ്റാകുമല്ലോ. അപ്പോൾ സെറ്റായിണ്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാം ഗ്രേറ്റ് ചെയ്യാം. ഇതാ നമ്മളെ ചീസ് ഞാനൊരു കട്ടിംഗ് ബോർഡ് മേലെ വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് സ്ലൈസ് ചെയ്യാം, എന്നിട്ട് ആ സ്ലൈസ് തന്നെ എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തും കാണിച്ചു തരാം.
ഓക്കെ നമ്മുടെ ചീസിന്റെ സ്ലൈസ് ഉണ്ടോ ഇത്തിരി ഇപ്പോ ഇങ്ങനെ തണുപ്പാണ് നാളേക്കൊക്കെ നന്നായി നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ കിട്ടും ഇപ്പൊ ഇത്തിരി ഒട്ടുന്നുണ്ട് കാരണം രണ്ടു മണിക്കൂർ ആയിട്ടല്ലേ ഉള്ളൂ ഓക്കെ ഇത് ഞാനൊന്ന് ഇനി ഗ്രേറ്റ് ചെയ്ത് കാണിച്ചേരേ ഞാൻ ഇവിടെ ഒരു പീസ് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് കണ്ടോ കറക്റ്റാ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് വെച്ചിട്ട് ഒരു ബ്രെഡ് പീസ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ നാല് ബ്രെഡ് സ്ലൈസസ് എടുത്തുണ്ട് ഞാൻ അതിൽ വെച്ചിട്ട് ഒരു പീസ് സെറ്റ് ചെയ്യേ ചീസ് വലിഞ്ഞു വരുന്നേ കണ്ടോ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം നല്ല ചൂട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നേ കണ്ടോ കണ്ടോ കറക്റ്റ് നമ്മുടെ മോസറല്ല ചീസ് ഞാൻ മുറിക്കുന്നത് ഒന്നൊന്ന് ചൂടാണ് കേട്ടോ അതായി ഇങ്ങനെ ഒട്ടിപ്പോയി ചീസ് അപ്പൊ എല്ലാരും കണ്ടല്ലോ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്നെ അറിയിക്ക ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്